ഞാൻ പിള്ളേരുടെ കൂടെ കൂടിയാൽ പിള്ളേരുടെ സ്വഭാവം, ഗൗരവക്കാരുടെ കൂടിയാൽ കൂടെ ഗൗരവക്കാരൻ, കുശുമ്പ് കാണിക്കണമെങ്കിൽ ആ സ്വഭാവം. അപ്പോൾ എനിക്ക് 5 ദിവസത്തെ ഷൂട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എഴുതി വന്നപ്പം, കളിച്ച് വന്നപ്പോൾ 15 ദിവസമാണ്. ഞാൻ മക്കളെ എനിക്ക് വീട്ടിൽ പോയാൽ കൊള്ളാം എന്ന് നടത്താൻ പറ്റും, തെറി പറയാവൂന്ന് ചോദിച്ചു. അവനെ മക്കളെ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ തെറി പറഞ്ഞിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ വീഴുന്ന ആയത്തിന് അപോണ്ടോ മൂത്ത ഒഴിക്കാൻ പൊട്ടി വരുമ്പോഴാണ് അമ്മയുടെ ഒരു വിലകം കിടപ്പ് അത് പറയുന്നുണ്ട്. എൻ്റെ മക്കളെ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഓ മേക്കപ്പ് മാൻ കുറേ കഷ്ടപ്പെട്ടല്ലേ, ഞാൻ ചായനടി നല്ല മുഖത്തിനൊക്കെ ഒരു നിറം പോകുന്നുണ്ട്. പാവം അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ, അത് കണ്ടു കണ്ടു മടുത്തു. നമുക്ക് കരയാൻ സമയമില്ല, നമുക്ക് അതിനകത്ത് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹാപ്പി ആയില്ലേടാ, ഒരു മാസത്തിൽ കൂടുതൽ അവൾ നിന്റെ കൂടെ നിൽക്കും. ആരെന്നാ പറഞ്ഞാലും പുള്ളിക്കകത്ത് ചെറുപ്പക്കാരെ കണച്ചു, എനിക്ക് നാണായിട്ട് വയ്യ, പുള്ളി ഭയങ്കര നാണ. 65 വയസ്സുണ്ട് കഥാപാത്രത്തിന്. 1978-79 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. പത്രോസിന്റെ പടപ്പുകളില് നമ്മൾ ട്രെയിലർ കണ്ടപ്പോ തന്നെ അമ്മാമയുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊരു ചെറിയൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര കുഴപ്പക്കാരിയാണോ? അത്ര കുഴപ്പമില്ല, ജീവിതത്തിൽ കുഴപ്പക്കാരിയല്ല, പക്ഷെ സിനിമയിൽ കുഴപ്പക്കാരിയാണല്ലോ. അവരുടെ സുഖത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന എന്തും പുള്ളി കളയും, ഇഷ്ടമല്ല പുള്ളിക്ക്. പുള്ളിക്ക് ഫ്രീ ആയിരിക്കണം, അങ്ങനെ അവനെ ഒരു നിസ്സാര കാര്യം പോലും അവർ സഹിക്കുകയില്ല. അങ്ങനത്തെ എല്ലാവരും സ്നേഹമാണ്, സ്നേഹമൊക്കെ ഉണ്ട്, അത് ഉള്ളില്ല, പക്ഷെ പുറകോട്ട് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോൾ അത് 6 മാസം ഒരു മോനും ഒരു മോളും. അപ്പോൾ 6 മാസം മോളുടെ കൂടെ 6 മാസം മോൻ്റെ കൂടെ നിൽക്കണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ 1.5 വർഷമായിട്ടും മകളുടെ വീട്ടിൽ നിന്ന് ഈ മകൻ കൊണ്ടുവരുന്നില്ല ആരാ പത്രോസ്. അപ്പം തള്ളയെ കൊണ്ടുവരുവാണ് ഇങ്ങോട്ട്, അങ്ങനെയാണ് ഇവരുടെ എൻട്രി. ഇത് തള്ളയെ കൊണ്ടുവരുമ്പോൾ തള്ള പുരാവസ്തു എല്ലാം കൊണ്ടുവരും, ഇവരുടെ മുറം വരെ ഉപ്പുന്ന കോളാമ്പി വരെ ഇവർ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് കാറുണ്ട്, കാറിന് പോരാന്ന് പറഞ്ഞാൽ ലോറിയാലാണ് വരുന്ന സമയം. അവരുടെ 4 വടി സഹിതമാണ് അവർ വരുന്നത്. അങ്ങനെ ഇവർ എൻട്രി തന്നെ. പിന്നെ ഇവർ ഈ കൊച്ചു 2-ാമത്തെ പേരക്കുട്ടിയുടെ കൂടെയാണ്, ഒരു അവിടെ ഒരു ബാത്റൂമേ ഉള്ളത് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യവും വേണം, അല്ല ഫെസിലിറ്റീസ് എല്ലാം കൃത്യമായിരിക്കണം. ഇവർ കട്ടിലേ 3 താഴെ കിടക്കണം. അങ്ങനത്തെ ഒരു കഥാപാത്രം എപ്പോഴും കാണും, എണ്ണപ്രകാരം എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു തള്ള. അവരുടെ അമ്മാമയുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ഒരു കഥാപാത്രം. എനിക്കൊന്ന് ഈ കഥാപാത്രം സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് സിനിമയുടെ ഒരു ഗിയർ അങ്ങ് മാറി കുറച്ചങ്ങോട്ട് ഫാസ്റ്റ് ആവുന്നത്, പ്രശ്നങ്ങളൊക്കെ അങ്ങ് വന്നു തുടങ്ങുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു. ഇതിന് സോൾവ് ചെയ്യുന്നതും തള തന്നെയാണ്, തള തന്നെയാണ്, അല്ല പരിഹാരം കാണുന്നതൊക്കെ തള തന്നെയാണ്. അവർക്ക് അവർക്ക് അവിടെ ഒരു വിലയുണ്ട്. പത്രോസിന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പത്രോസ് ഓക്കെ അമ്മച്ചി പറയുന്ന. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇവിടെ എന്തോ പിശാചിന്റെ ശല്യം ഉണ്ടെന്നാ തോന്നുന്നു. മരുമോള് പറയും, ആ അതൊരാഴ്ച അയാള് തുടങ്ങിയിട്ടുന്ന ഈ തള വന്ന പോകുന്നു. അപ്പം ഞാൻ ദയനീയമായിട്ട് 10 ദിവസം നോക്കും, അത് അമ്മച്ചീനെയാണ് പറഞ്ഞത്, എന്നെയാ പറയുന്നത്. അങ്ങനെ നല്ല നല്ല രസമായ നല്ലൊരു ഷൂട്ടിങ് അനുഭവങ്ങളൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ മക്കള് ആയിരുന്നു എല്ലാവരും. കാര്യം പ്രായത്തിൽ ഞാൻ മൂത്താണെങ്കിലും ഈ ഫീൽഡിൽ ഞാൻ ജൂനിയറാണല്ലോ. ദിനോയ്ക്കൊക്കെ പടത്തെ എഴുതിയും ഒക്കെ സംവിധാനം ചെയ്തൊക്കെ പരിചയമുണ്ട്, എനിക്കതൊന്നുമില്ല. ഒരു സിനിമ പോലും കാണാത്ത വ്യക്തിയാണ് ഞാൻ. ശങ്കരാഭരണ സിനിമയാണ് എൻ്റെ ആദ്യത്തെ പടം കണ്ടത്. കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് നിർബന്ധിച്ചൊന്ന് കൊണ്ടുപോയതാണ്, പിന്നെ പടം കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഞാൻ അഭിനയിച്ച ഈ 3-4 സിനിമകളാണ്, അല്ലാതെ പടം കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒത്തിരി നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞു. പിന്നെ ഇഷ്ടം കാണും ലാലിൻ്റെ പടമോ ദിലീപിൻ്റെ പടമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പരസ്യം വരുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ എൻ്റെ സൗകര്യത്തിനല്ലല്ലോ എഴുന്നേറ്റ് പോയ പിന്നെ വരും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരി ഇരി ബമ്പർ ചിരി അതും കാണും. ജഗദീഷ് സാറിൻ്റെ ഉടൻ പടം അങ്ങനെ പണത്തരു പടം അതും കാണും. അവർക്ക് എത്ര രൂപ കിട്ടിയെന്ന് അറിയേണ്ടത് അതാണ് പ്രശ്നം. ഈ സിനിമയിലെ ക്രൂവിലെല്ലാവരും ചെറിയ പിള്ളേരാണല്ലോ, അതിനിടയിലേക്കാണ് അമ്മാവ് വരുന്നത്. ഇത്രയും ചെറിയ പിള്ളേരുടെ ഇടയിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു അഭിനയിക്കാനുള്ള? എനിക്കറിയത്തില്ല, ഈ പിള്ളേരെ തന്നെ അതിനു വേണ്ടി കൊണ്ടുവരുവാന്ന്. അവിടെ കൊണ്ടൊരു മങ്കി ഗ്യാപ്പൊക്കെ വെച്ച് ഇങ്ങോട്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അപ്പൊ അത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പിള്ളേരുടെ കൂടെ കൂടിയാൽ പിള്ളേരുടെ സ്വഭാവം, ഗൗരവക്കാരുടെ കൂടിയാൽ കൂടെ ഗൗരവക്കാരൻ, കുശുമ്പ് കാണിക്കണമെങ്കിൽ ആ സ്വഭാവം. അപ്പൊ ഇതെങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല.
അവിടെയൊക്കെ ഡിനോയ്. അപ്പോൾ എനിക്ക് 5 ദിവസത്തെ ഷൂട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എഴുതി വന്നപ്പം കളിച്ച് വന്നപ്പോൾ 15 ദിവസമായി. ഞാൻ മക്കളെ എനിക്ക് വീട്ടിൽ പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നല്ലപോലെ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു, നല്ലപോലെ ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് തന്നെ ഭയങ്കര അഭിപ്രായമായിരുന്നു എന്നെ പറ്റി. പിള്ളേർക്കാണെങ്കിൽ ഞാൻ ചെന്ന് അപ്പോൾ പിള്ളേർ പറയാ അമ്മാമ്മ അമ്മാമ്മ ചെന്നപ്പോൾ മുതൽ എല്ലാവർക്കും അമ്മാമ്മ 35 വയസ്സിൽ അഭിനയിക്കാൻ വരും. ചട്ടയിട്ട് കഴിയുമ്പോൾ പിന്നെ അമ്മാമ്മ കഥാപാത്രമായി. മേക്കപ്പൊന്നും ഇല്ലല്ലോ, ഇത് തന്നെ ചട്ടയിട്ട് കഴിയുമ്പം കഥാപാത്രമായി. അതെങ്ങനെയാണ് അമ്മാമ്മ? ഓ, എനിക്കറിയത്തില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും അറിയാമല്ലോ, ലമ്മുടിയെ പോലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതെന്നാ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ചട്ടയം മുട്ടി കഴിഞ്ഞ പിന്നെ ഒരു പരസഹായം വേണം അങ്ങോട്ട് നോക്കണമെങ്കിൽ. കയ്യിൽ നിന്ന് ഒരാൾ പിടിക്കുക, അപ്പം ഈ പിള്ളേരുണ്ടല്ലോ പുറകെ, എല്ലാവരും ഉണ്ട്, എല്ലാം കാര്യത്തിനും അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ. ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. ഇത്രയും ഫ്രീ ആയിട്ടും മനസ്സ് നിറഞ്ഞു അഭിനയിച്ച ഒരു പടമാണ് എല്ലാവരും അതെ കേട്ടോ. എല്ലാവരും ഭയങ്കര എനിക്ക് സെൻറ്റ് ഓഫ് ഒക്കെ തന്നെ പറഞ്ഞു. പിന്നെ പിള്ളേരും കൂടെ കൂടിയിട്ട് അമ്മാമ്മയുടെ, ഞാനവിടെ വീണായിരുന്നു ശരിക്കും. ആക്ച്വലി ഞാൻ വീണിട്ടുണ്ട്. വീണെന്ന് പറഞ്ഞാൽ ഇവനെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോകുന്ന സ്ലിപ്പാവും, എനിക്ക് അലച്ച് കെട്ടി വീഴും. അപ്പോൾ തെന്നിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ തെന്നിയപ്പോൾ എനിക്കെന്തോ കിട്ടിയില്ല. പിള്ളേരെല്ലാം കൂടെ ചാടി പിടിച്ചു അമ്മാമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് ഞാനോടത്ത് അത് കട്ട് ചെയ്തായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കാരണം ഒരു ഷൂട്ട് മുടങ്ങണ്ടല്ലോ എന്ന് നോക്കാം. വലിയ മക്കളെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു റൂമിൽ ചെന്ന് ചൂടുവെള്ളമൊക്കെ പൊട്ടിച്ചെല്ലാം ശരിയായി സെറ്റപ്പാക്കി പിറ്റേ ദിവസം രാവിലെ വന്ന് അന്നേരം ഡബിങ്ങിന്റെ സമയത്ത് എന്നോട് പറഞ്ഞു അമ്മമ്മ എവിടെയാ വീണ സമയത്ത്. അപ്പൊ ഇങ്ങനെയാണല്ലോ വീഴുന്നത്, വീഴുന്ന സമയത്ത് ഒരു തെറി പറയാവൂന്ന് ചോദിച്ചു. അമ്മനെ മക്കളെ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ തെറി പറഞ്ഞിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ വീഴുന്ന ആയത്തിന് അപോമോ മൂത്തൊഴിക്കാൻ മുട്ടി വരുമ്പോഴാണ് അമ്മേൻ്റെ അമ്മയുടെ ഒരു വിലകം കിടപ്പ് അത് പറയുന്നുണ്ട്. അത് അവരെ കൂട്ടിച്ചേർത്ത് തന്നെ അവിടെ തെറി പറയാൻ പറ്റും. ഞാൻ ചോദിച്ചു ഇതിലും വലുത് വേണോ, ഇനി ഇത് മതിയോ, ധാരാളം അത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമായിരുന്നു നമുക്ക്. നമുക്ക് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ അപ്പോഴേ പറയും, അങ്ങനെ ഇന്നുപോലെ ചെയ്യും ഇന്നുപോലെ ചെയ്യും അങ്ങനെയൊന്നുമില്ല. എന്നെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു അമ്മാമ്മ. അമ്മാമ്മ അത് അത് അമ്മാമ്മ ഇന്നതാണ് സിറ്റുവേഷൻ. ശരി, അതെങ്ങനെയോ ഭാഗ്യം, എൻ്റെ ഭാഗ്യമായിരിക്കും അല്ലെ, ദൈവാനുഗ്രഹമായിരിക്കും, അത് ഓക്കെ ആയിരിക്കും ചെയ്യുമ്പോൾ. അതെ, വലിയ അഹങ്കാരം പറയല്ലോ കേട്ടോ. എൻ്റെ എൻ്റെ ചോറ അതിനോട് അഹങ്കാരമല്ല, നമ്മൾ ഒന്നല്ലെങ്കിൽ രണ്ട് അതിനപ്പുറത്തോട്ട് പോകില്ല. പിന്നെ ഇവരെ എടുക്കും എന്ന് വെച്ചാൽ അമ്മാമ്മ ഒത്തില്ല, അങ്ങ് എടുക്കട്ടെ എൻ്റെ ഏറ്റവും നല്ലത് നോക്കി കയറക്കാൻ വേണ്ടി. നല്ല അയ്യോ, ഒന്നും മറക്കാനൊക്കത്തില്ല. ജയരാജ് സാറിൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. ജയരാജ് സാറിൻ്റെ പടത്തിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് ജോഷ് സാറാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ജോഷ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അലീസ ജയരാജിൻ്റെ അടുത്തൊന്ന് പോകണമല്ലോ ഒരു ചെറിയ പടത്തിൽ നിന്ന് അഭിനയിക്കാം. ഞാൻ ചെന്നപ്പോൾ എന്നോട് വിളിച്ച് ഇപ്പോൾ നോക്കി ഒരു 1500 പേരിങ്ങനെ വാതൊക്കെ നിൽക്കുക. ഇതൊക്കെ എന്തിനാണ്, നമുക്ക് സിനിമയായിട്ട് ബന്ധമില്ലല്ലോ, ഇതൊക്കെ എന്തിനായിരിക്കും വന്നാൽ ചോദിക്കാൻ പറ്റും. നാളെ കടല്ലേ ഞാൻ കൂട്ടിയിരുന്നു അലീസ് എത്ര പടത്തിൽ, ഒരു ബെർമുഡയൊക്കെ ഇട്ട് സാറോടെ ഇരിക്കും എത്ര പടത്തിൽ ഏതൊക്കെ സമിതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ KPSC മുതൽ ഇങ്ങോട്ട് ചെയിനായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി കോസ്റ്റ്യൂമിൻ്റെ അളവെടുത്തോളം പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ സെലക്റ്റീവായി, അതാണ് വലിയ വേഷമായിരിക്കും ഓർത്ത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടീം വേഷം. അപ്പോൾ രഞ്ജിത്ത് പണിക്കർ സാറുണ്ടായിരുന്നു, അങ്ങനെ ചോദിച്ചു രഞ്ജിത്ത് പണിക്കർ അഭിനയിക്കുന്ന എന്നു വെച്ചാൽ ഏതൊക്കെ സമിതിയിൽ. അപ്പം ഞാൻ സമിതി പറയാൻ പറഞ്ഞു എന്നെ ഒന്ന് നോക്കി ചിരിച്ച് 2 ഡയലോഗ് മാത്രം ഇങ്ങനൊരു പോസ്റ്റ്മാൻ, ഈ പോസ്റ്റ്മാൻ ഇതിൽ ഇതുകൊണ്ട് വരുമ്പം അപ്പം ഹരിജനാണ് ഇവര് ഏറുമാടത്തേൽ ഇരിക്കുമോ, ഇരിക്കുന്ന സമയത്ത് എവിടാണെന്ന് പറഞ്ഞാൽ ഏൻ്റെ കടാത്തൻ തുകയായിട്ട് ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി ഒരു ഈ ഒരു ഡയലോഗേ ഉള്ളൂ എനിക്ക്. അത് പറയാനാണ് പോയത്. പക്ഷെ എന്തിനാ ബാനറുള്ള ഒരാളല്ലേ നമ്മൾ, നമുക്കതിനകത്ത് ഒരു അപ്പ എന്നോടെല്ലാം പറയാം അങ്ങനെ ഒരു ഡയലോഗാണെന്ന് പറഞ്ഞ് മാറണ്ട. അങ്ങനെ ആദ്യത്തെ സിനിമാ നടിയാകുന്നത് അങ്ങനെയാണ്. പിന്നെ ജോഷ് സാറ് തൂട്ട് വേഷം, നല്ല വേഷമായിരുന്നു. പക്ഷെ വിളിച്ചം കണ്ടില്ല, അവർ അവാർഡിന് മാത്രമേ കൊടുക്കുള്ളൂ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, കണക്കരയായിരുന്നു എൻ്റെ ഷൂട്ട്. പിന്നെയാണ് കെട്ടിയോളാണ് എൻ്റെ മാലാഹ. അത് 6 മാസം എന്നെ തപ്പിത്തേടുന്ന പറഞ്ഞ അവർക്ക് എന്നെ കിട്ടുന്നത്. ലാൽ സാർ വിളിക്കുന്നു അങ്ങനെ കണ്ടത്. ഇവര് എന്റെ പേര് പറഞ്ഞ് ജാവേദ് എന്റെ പേര് ഇവിടെ കൊണ്ട് കൊടുത്തതിന്റെ എന്റെ ഫോട്ടോയും കാണിച്ചും പറഞ്ഞു ഇത് നമ്മുടെ കെട്ടിയോളാന്റെ മാല. അതാണ് എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നത്. സുനാമിയൊക്കെ ചീറ്റിപ്പോയില്ലേ, സുനാമിയത്തെ ഉദ്ദേശം എത്ര ഫലം ചെയ്തില്ല. പക്ഷെ അവിടെയൊക്കെ നല്ല നമുക്ക് വലിയ അംഗീകാരമായിരുന്നു. പക്ഷെ പറയേണ്ട കാര്യമില്ല, സിനിമയ്ക്കൊരു ഇത് വന്നില്ല. കോട്ടയം ആ ഒരു സ്ലാങ്ങിലാണല്ലോ, കോട്ടയം ഏറ്റവും ആ സ്ലാങ്ങിലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് റിലീസായ അർച്ചന 31 ലൊക്കേഷൻ മുഴുവൻ പാലക്കാടായിരുന്നു. ആ ഒരു ടോപ്പോഗ്രഫി ആയിരുന്നു മുഴുവൻ, ആ സിനിമ മുഴുവൻ അവിടെ ആയിരുന്നു.
എങ്ങനെയായിരുന്നു അവിടെ ഒരു എക്സ്പീരിയൻസ് മാനേജ് ചെയ്ത്? എങ്ങനെയായിരുന്നു? അയ്യോ, അവിടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആടി വാടി, ഈ ആടി വാടിയൊന്നും ഇതിനകത്ത് നമ്മുടെ കോട്ടയം ഭാഷയിൽ ഇല്ലല്ലോ. എനിക്ക് പറഞ്ഞ എനിക്ക് അതിങ്ങനെ പറഞ്ഞാൽ അർത്ഥം പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷ എങ്ങനെയാണ് അതങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരെന്നെ എടുത്ത് വെച്ചിരുന്ന അപ്പനെ കാണിക്കും. അപ്പം കാണിച്ചിട്ട് പറഞ്ഞു ഇത് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ രഞ്ജിത് സാറും മാർട്ടിൻ പ്രക്കാട്ടും വരുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സും. അപ്പോൾ റിഞ്ച് ചേച്ചി നന്നായിട്ടുണ്ട്, മറ്റതാണ് മാടയാണ് അങ്ങനെ എപ്പോഴും ഒരു നല്ല രീതിയിലുണ്ട് സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ ഈ സ്ലാങ് പിടിക്കാൻ പറ്റുമോ, ഈ സ്ലാങ് ഏതാണെന്ന് എനിക്കത്ര ഞാനങ്ങ് പറയും. സ്ലാങ് ഏതാണ് നിങ്ങൾ? പാലക്കാട് സ്ലാങ്ങാണോ അത്? ആണോ? അത്യാവശ്യം പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ പറയുന്നില്ലെങ്കിലും ചില 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 മൂവ്മെന്റുകൾ ഉണ്ടല്ലോ അതെല്ലാം പാലക്കാട് സ്ലാങ് തന്നെയാണ്. അതെ അതെ അതെ. അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, നമ്മളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഡയറക്ടർ പറയും അതങ്ങ് ചെയ്യുക. ചേച്ചി അപ്പൊ സാരി കൊടുത്തോണ്ട് വരുന്ന കാര്യം പറഞ്ഞോട് പറഞ്ഞു, സാരി കൊടുത്തോണ്ട് എല്ലാവരിലും വെറൈറ്റി സാരിയായി തിളക്കി കൊടുക്കുന്നു. അവരെല്ലാവരും കുടുംബശ്രീക്കാരാണല്ലോ, ഇവരും കുടുംബശ്രീയാണ്. അപ്പൊ ഇവർക്ക് അവരിൽ മികച്ചു നിൽക്കാൻ വേണ്ടി വന്നിട്ട് അതിന്റെ അഹങ്കാരമാണ് അവരെ കാണിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഉദ്ഘാടനം അല്ല റിലീസിങ്ങിൻ്റെ അന്ന് ആ സാരി കൊടുത്തോണ്ട് പറഞ്ഞു. അമ്മ ആ സാരി കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാർ കൊണ്ടുപോയില്ലേ, പിന്നെ ഇവിടെ ആ സാരി ഇരിക്കുന്നത്. അപ്പൊ നീല സാരി കൊടുത്തോണ്ട് പോരെ. പക്ഷെ ഞാൻ പോയില്ല എറണാകുളത്തിന് കേട്ടോ. നമുക്ക് ഭയങ്കര റിസ്ക് അവിടുന്ന് വന്ന് രൂപ എത്ര മുടക്കിയാലാണ് ഞാൻ അവിടുന്ന് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ തലേ ദിവസം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുന്നില്ല ഞാൻ കോട്ടയത്ത് കണ്ടാനത്തിൽ. ഇവിടെ ഇപ്പോൾ ഒരു നിർബന്ധം പിടിച്ചിരിക്കും ഇവിടെ വരണമെന്ന്, ചട്ടയും മൂന്ന് വിട്ടുകൊണ്ട് വരണമെന്ന്. എൻ്റെ മക്കളെ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഓ മേക്കപ്പ് ആൻ കുറേ കഷ്ടപ്പെട്ടല്ലേ, ഞാൻ ചായനടി അല്ല മുഖത്തിനൊക്കെ ഒരു നിറം പോകുന്നുണ്ട്. ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് എവിടെ എന്തായാലും സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് നാടകത്തിലായിരുന്നു, നാടക പ്രൊഫഷണൽ നാടകം 10-30 വർഷത്തോളം. അത് നിന്ന സമിതികളിലൊക്കെ 4-5 വർഷങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ കലാകാരൻ ഒരു വർഷം നിന്നിച്ച് പോരുന്നതല്ല, ഒരു വർഷം നിന്നിട്ട് പോകുന്നത് കെ പി എസ് സി മാത്രമേ ഉള്ളൂ. അന്നേരം എനിക്ക് വേറെ ചാൻസ് തോന്നുമ്പോ ഞാൻ എനിക്ക് പോകുന്നത്. അവിടെ നമുക്ക് ശമ്പളത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, നമുക്ക് ജീവിതവും കൂടെ ആണല്ലോ, അത് കലയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്നില്ല, ജീവിക്കാൻ വേണ്ടിയാണല്ലോ കലയ്ക്കിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങ് പോകുന്നു. ഒരു വർഷം നിന്ന് അവിടെ, പിന്നെ അണിയറ, ചങ്ങനാശ്ശേരി അണിയറ, അവിടെ 6 വർഷം. കാഞ്ഞിരപ്പള്ളി അമല, കാഞ്ഞിരപ്പള്ളി നവചേതന, പൂഞ്ഞാർന്ന അവതാര, പൂഞ്ഞാർന്ന അവതാരയിലൊക്കെ 6-7 വർഷം നിന്നു. ഇനി എല്ലാ സമിതികളും ഇങ്ങനെ നിന്നത് കൊണ്ട് നാടകത്തിൻ്റെ എണ്ണം കുറവും വർഷം കൂടുതലും അങ്ങനെയാണ് വന്നത്. വസന്തമൊക്കെ ഡി കെ ചെല്ലപ്പനൊക്കെ ഉള്ള സമയത്താണ്, ഡി കെ ചെല്ലപ്പൻ എന്നെ ഇളയത് ഒക്കെയുള്ള കാലഘട്ടത്തിലായിരുന്നു. എം എൽ എ ഗസ്റ്റിന് അവരൊക്കെ മരിച്ചു പോയി അങ്ങനെ. അതുകൊണ്ട് നാടകം കഴിഞ്ഞ് അവസാനം അഭിനയിക്കും നമ്മുടെ സേതുലക്ഷ്മി ഇല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, സേതുലക്ഷ്മിയുടെ സമിതിയിലാണ് അനുഗ്രഹ തിയേറ്റേഴ്സ്. അവിടെ വെച്ച് അപ്പോൾ മോടെ കല്യാണമായി. ഇപ്പോൾ 12 വർഷമായിട്ട് ഞാൻ പോകുന്നില്ല നാടകത്തിന്. ഈ സിനിമ കിട്ടിയില്ലെങ്കിലും തിരിച്ചൊരു പോക്കില്ല, എന്നെ വന്ന് വിളിച്ചതാണ് സിനിമാക്കാരൻ. ആലീസിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുക, ഞാൻ പറയും ഇനി ഒരു തിരിച്ചു പോക്കില്ല. അതിനോട് വെറുപ്പുണ്ടായിട്ടല്ല, നമ്മൾ പോകുന്നിട്ട് പിന്നെയും തിരിച്ചു ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകാതിരുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ സേതുലക്ഷ്മി അമ്മക്ക് വന്നതിന് ശേഷമാണ് ഈ അമ്മ കഥാപാത്രങ്ങളെല്ലാം ഈ സൈലൻ്റ് ആയിരിക്കുന്ന, ചുമ്മാ ഒന്നും പറയാതിരിക്കുന്ന കഥാപാത്രങ്ങളിലാണ് പല അമ്മ കഥാപാത്രങ്ങളും വരാറുള്ളത്. പക്ഷേ സേതുലക്ഷ്മി അമ്മ ഈ ഹൗൾഡ് അറിയിലൊക്കെ വന്ന് ഗംഭീര പ്രകടനമൊക്കെ കാഴ്ച വെച്ച ശേഷമാണ് പിന്നെയും ഇതുപോലെ അമ്മ കഥാപാത്രങ്ങൾ കൂടി കൂടി വരുന്നത്. ഇപ്പൊ പത്രോസിന്റെ പടപ്പുകളിൽ അമ്മമ്മ നട്ടലായിട്ട് തന്നെ സിനിമയിൽ നിൽക്കുന്നുണ്ട് ഫുൾ ആൻഡ് ഫുൾ എനർജിയിൽ. അത് ആ ഒരു എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നില്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ പഴയ കഥാപാത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു കഥാപാത്രത്തിലേക്ക് ഇത് പ്രതീക്ഷിക്കുന്നില്ല നമ്മളിങ്ങനെ തന്നെ. ഇതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയുടെ ടെക്നിക്കുകളൊന്നും അറിയത്തില്ല. അപ്പോൾ തന്നെ വലിയ രസം എന്നാ വെച്ചാൽ ഒരു പൂർത്തിയാകാത്തൊരു കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കാണ് ഈ എൻ്റെ കൊച്ചുമോ നിൽക്കുന്നത്. ഞാനിങ്ങനെ പഴം തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഓർക്കുവാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ എങ്ങനെ കീറും. ഓ റോപ്പ് വേ വഴിയാണോ എന്നെ അങ്ങ് കസര കെട്ടിക്കറ്റും. അപ്പം ഈ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നുള്ള ബോധം എനിക്ക് വരുന്നില്ല. അപ്പം എൻ്റെ ബോധം ഓർക്കണം ആ സ്റ്റെപ്പ് അങ്ങോട്ട് കയറ്റി നമ്മൾ അവർ പറയുക കുജുമ്പി ആണെങ്കിലും പൊട്ടിയാണ്, ഞാൻ കുജുമ്പി ആണെങ്കിലും സത്യമല്ലേ, അത് ചിന്തിച്ചാൽ മതി അതേ കൂടെ. അപ്പം ഞാൻ എൻ്റെ ഞാൻ എങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇന്ന് കീറും, അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ആക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ലേ, ഒരു പാവ അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ, അത് കണ്ടു കണ്ട് മടുത്ത്. നമുക്ക് കരയാൻ സമയമില്ല, നമുക്ക് അതിനകത്ത് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു അല്പം ഒരു 2 മണിക്കൂറൊന്ന് സന്തോഷിക്കുക, എല്ലാം മറന്നു ചിരിക്കുക, അത് മതി. അല്ലാതെ നമ്മൾ വലിയ ഭാര്യ കാര്യമൊന്നും പറഞ്ഞ് തത്വങ്ങളൊന്നും പറഞ്ഞ് പിന്നെ അമേരിക്ക അല്ല
അയ്യോ അമേരിക്കക്കാരെ ഇവരും ഇപ്പൊ യുക്രൈനോ അവരൊക്കെ കാണും. അതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യം സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒത്തിരി സമയമുള്ളൂ നമ്മുടെ ജീവിതം, അതുകൊണ്ട് റിലാക്സ് ചെയ്യുക, സന്തോഷിക്കുക. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടം പോലെ പ്രശ്നം കിടക്കും. പിന്നെ നമ്മൾ മറ്റുള്ള കാര്യം കൂടെ വായ കെട്ടി പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? അവിടെയും പോയിരുന്നു കരഞ്ഞ്, വീട്ടിലും കരഞ്ഞ്. അപ്പം പിന്നെ നമ്മളെപ്പോഴാണ് ജീവിക്കുന്നത്? ഉറക്കത്തിലോ? അപ്പൊ എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് കരയുന്നത് എനിക്ക് ഒരു ഇഷ്ടമല്ല, സങ്കടം. പിന്നെ പ്രത്യേക ചില സീക്വൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ അത്യാവശ്യമാകാമല്ലോ. അത് തുടക്കം മുതലേ ഒരു തള്ള കരഞ്ഞോണ്ടിരിക്കാന്ന് പറഞ്ഞ് ആ കരഞ്ഞ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല, വെറുതെ കരയാവുന്ന മാത്രം. അമ്മമ്മ അവതരിപ്പിച്ച ഈ അർച്ചന 31-ലായാലും അതേപോലെ തന്നെ പത്രോസിന്റെ പടപ്പുകളായാലും ഇവരെല്ലാം ഒരേ ടീമിലുള്ള ആളുകളാണ്. അഖിലായാലും ശരി, ഡിനോയ് ആയാലും ശരി, ഒരേ ടീമിലുള്ള ആളുകളാണ്. ഇവരുമായിട്ട് വല്ലാത്ത സിങ്ക് ആണല്ലേ. അതെ, അതൊക്കെ എന്റെ മക്കളെ പോലെ. ഇപ്പൊ ഡിനോയ് എന്നെ കാണുമ്പോ എന്താണ് അത്ര ഭയങ്കര, ആദ്യം രണ്ടു ദിവസം വലിയ മസിൽ കൊടുത്തായിരുന്നു. ഞാൻ വിളിച്ചത് ഞാൻ ഈ കഥാകൃത്തല്ലേ, ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല, കഥാകൃത്താണ് കഥാകൃത്ത്. അങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ വേഷം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ, ഞങ്ങൾ റൂംമേറ്റ് ആണല്ലോ, പുള്ളിയുടെ റൂംമേറ്റ് ആണല്ലേ. അങ്ങനെ ഭയങ്കര സ്നേഹം, ഇപ്പൊ ഭയങ്കര സ്നേഹം. പക്ഷെ അമ്മൂമ്മേന്നാ വിളിക്കുന്നത്, അമ്മൂമ്മേന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കല്ലോ ഭയങ്കര. അതപ്പോ അവരെ കൊച്ചുപിള്ളേരല്ലേ, അവര് ബാത്റൂമിലേക്കൊക്കെ രാത്രി പോകുമ്പോ മുകളിലൊക്കെ ചവിട്ടിട്ടൊക്കെയാണല്ലേ പോകുന്നത്, താഴെ കിടക്കുന്ന കൊച്ചുമാരെ. അതാ ഞാൻ തെറി പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ അമ്മച്ചി ഒരു ഡബ് ചെയ്ത് പറഞ്ഞു, അമ്മച്ചിക്ക് ഒരു കുഞ്ഞു തെറി പറയാവോ? എന്നോനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ഇതുവരെ, ആ നുണയാ, തെറി പറഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് പിന്നെ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ വീഴുമ്പോഴത്തേക്ക് ഏതൊരു അമ്മമാർക്കും പെട്ടെന്ന് തെറിയാണല്ലോ. അപ്പൊ അത് തന്നെ എന്റെ ഫ്രണ്ട് വ്യൂ കാണുന്നുമില്ല, ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ആ പോകുമ്പോ മൂത്ത ഒഴിക്കാൻ പോകുമ്പോഴാ വഴങ്ങ കിടക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഇത് മതിയോ? ഓ ധാരാളം. കൊച്ചുമോന് ഒരു പെൺകുട്ടിയായിട്ടൊക്കെ ഇഷ്ടാവുന്ന സമയത്ത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഹാപ്പി ആയില്ലേടാ? ഒരു മാസത്തിൽ കൂടുതൽ അവള് നിന്റെ കൂടെ നിൽക്കും. അതുപോലെ അവളെ വലിയ കാര്യം, കാരണം ഈ എണ്ണപ്പലഹാരം കൊണ്ട് കൊടുക്കും എപ്പോഴും. എണ്ണപ്പലഹാരം അവള് കൊണ്ടുവരും. ആ പിന്നെ അതല്ല പറഞ്ഞ, വലിയ വലിയ ഇംഗ്ലീഷ് ബുക്കുകളാണ് വായിക്കുന്നത്. അല്ല ചെറുതൊന്നും വായിക്കുന്നില്ല, മലയാള മനോരമ മംഗളം ബാലരമ അതൊന്നും പറ്റിയല്ല, വലിയ വലിയ നോവലുകൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അപ്പോ പത്രോസിനും മക്കൾക്കും അത്രക്ക് വലിയ പണിയാണ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തള്ള ഒരു പ്രശ്നമാണ് അവിടെ, പക്ഷെ തള്ള പറയുന്ന കാര്യങ്ങളെ അവിടെ അംഗീകരിക്കുള്ളൂ. സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാൻ പാടില്ല തള്ള. അതാണ് അവർക്ക് പറ്റിയ കുഴപ്പം. ഈ ഡിനോയിനെയാണ്, അല്ല ഈ ടോണിയെയാണ് ഇവർക്ക് ഇച്ചിരി താല്പര്യം. അവർ റൂംമേറ്റ് അല്ലേ, പറയുന്നുണ്ട് അപ്പൊ എടാ നിന്നെ അതെങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കുന്നത്, ഇവരിങ്ങനെ കിടന്നുറങ്ങുവാ, അപ്പൊ ഇവനെ ഉറുമ്പ് കടിക്കുന്നു, ഇവൻ നിലത്തല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവ നോക്കുമ്പോ അമ്മാമ്മയുടെ മടിയിൽ നിന്ന് ഇങ്ങനെ ഉറുമ്പ് റാലി ആയിട്ട് പോവുക നീറ്. അപ്പോഴത്തേക്കും വിളിക്കും, നോക്കുമ്പോ എണ്ണപ്പലകാരൻ നനഞ്ഞിട്ടേ, എന്റെ എണ്ണയുടെ ഗ്യാസ് കൊണ്ട്. അപ്പൊ ഉറക്കം വന്നപ്പം പുള്ളി മടി വെച്ചതും കിടന്നാ. അപ്പൊ വിളിക്കുമ്പോ ഇഷ്ടപ്പെടില്ല, ജോടി ചെയ്തു എന്നാന്ന് ചോദിക്കുമ്പോ ഇതെന്നാ ഇതെന്ന് ചോദിക്കും. ഉടനെ പുള്ളി തിരിച്ചത് അവിടെ ഇനിയും അവിടെ ഇത് ആ ഉറക്കത്തില്. അപ്പൊ ഇങ്ങനെ അപ്പം പറഞ്ഞു, നിന്നെ ഇപ്പൊ ഞാൻ നിനക്ക് ഞാനൊരു ശല്യമായല്ലേ, നിന്നെ കൊച്ചിലെ എന്റെ കാലേ കടത്തി വളർത്തിയത്, എന്നാ ഇപ്പൊ ഞാൻ കാലേ കടത്തട്ടെ നോ ട്രെയിലറിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ അപ്പൊ മറുപടിയാ, അപ്പൊട്ടോലെ മറുപടി പോകും. അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. ചെയ്ത വേഷങ്ങൾ പിന്നെ അർച്ചനയുടെ വേഷം കെട്ടിയോളാണ്ട മലയാളമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ. സുനാമി വേഷം ഇഷ്ടപ്പെട്ടു, പക്ഷെ പടം. അവസാനമായിട്ട് ചെയ്ത നാടകങ്ങൾ ഏതൊക്കെയാണ്? അവസാനമായിട്ട് ചെയ്ത നാടകം ഓർമ്മയുണ്ടോ? അതാണ് ഇപ്പൊ പ്രശ്നം. ആദ്യമായിട്ട് ചെയ്തത് എവിടെ നാടകം? ആദ്യം ചെയ്ത് നക്ഷത്ര വിളക്ക്, സി എൽ ജോസിന്റെ ഈ സൊഡാലിറ്റി മീറ്റിങ്ങിന്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ നല്ല സൈസൊക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞ്, അവളെ വിളിച്ചാൽ മതി, അവള് കൊച്ചല്ലേ, അവള് 7-ലോ 8-ലോ അങ്ങോട്ട് പഠിക്കുക. അപ്പൊ അന്നേരം അച്ഛൻ ഒരു മുതലാളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കണം. അപ്പൊ ചട്ടയും മുണ്ട് കുടിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു എന്നെ, ഈ ചെറിയ കുട്ടിയെ. എന്നെ ചട്ടയും മുണ്ട് കുടിപ്പിച്ച് കൊണ്ടുവന്ന് പച്ചൻ പറഞ്ഞു, ആ ഇവള് സൈസ് തോന്നിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് തുടക്കം. ആ നാടകം കണ്ടേച്ചാണ് പിന്നെ ഭൂമിയിലെ മാലാഖ അങ്ങനെ ഓരോന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ 1978-79 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് 4 അവാർഡ് കിട്ടി, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷെ പറയാനും വല്ലതും ഉണ്ടോ? ഓർമ്മകൾ മാത്രം. ഇപ്പോ 18-ാം തീയതി പത്രോസിന്റെ പടപ്പുകൾ തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. അമ്മയ്ക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് സിനിമയിലുള്ളത്? എനിക്ക് പ്രതീക്ഷയില്ല,
ഏറ്റവും നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിക്കണമെന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. എന്നെ പോലെ തന്നെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെ എല്ലാ മക്കളുടെയും സഹകരണവും ഒരു ഒത്തായ ഒരു കൂട്ടായ്മയായിരുന്നു ഈ സിനിമ. അവിടെ ഈ നമ്മുടെ വീട്ടിൽ ഒരു എങ്ങനെയാണ് അത് തന്നെയായിരുന്നു അവിടെ. അതുകൊണ്ട് ആ ഒരു സഹകരണം അവർക്കൊരു ഒരു മറയില്ലാതെ അഭിനയിക്കാനും മക്കളെ കൊച്ചുമക്കളൊക്കെ എല്ലാം വന്നിച്ചിരുന്ന് ആ എന്നാ മമ്മ ചോദിച്ചാലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഓർമ്മ വരും ഇല്ലേ. അതാണ് ആ അതാണ് അതിനകത്ത് കറക്റ്റായിട്ടുള്ളത്. അത് നമ്മുടേതാണ് അവർ എന്നൊരു തോന്നലാണ് എപ്പോഴും. അതുകൊണ്ട് നമുക്ക് ചമ്മലില്ല അത് അന്യകുട്ടിയാണ് അല്ലെങ്കിൽ അവരോട് അങ്ങനെ മോശമല്ലേ അതില്ല ഇല്ല ചമ്മലിൻ്റെ കാര്യമില്ല. കാരണം സ്വന്തം വീട്ടിലുള്ള ആളുകൾ അത് എൻ്റെ പത്രോസിൻ്റെ മകനാണെങ്കിലും ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നു പോയിരുന്നു ഉറച്ച് ഇവിടം വരെ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് വായിച്ച് സുഖമില്ല ഇപ്പം കിടന്നുള്ളൂ അമ്മാമ്മ അന്നേരവും വന്നിച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ കിടന്ന് അമ്മയെ അമ്മയും നമ്മൾ കാറുമ്പോഴത്തേക്ക് അതിൻ്റെ കയ്യിലോട്ടിട്ട് കൊടുക്കും. അപ്പോഴും അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോൾ എൻ്റെ സ്വന്തം മകൻ എൻ്റെ മടിയിൽ കുറച്ച് തല വെച്ച് കിടന്ന് ജാകാൻ തുടങ്ങും. ആ തളയൊന്നും ശ്രദ്ധിക്കുന്നില്ല തളയുടെ സ്വന്തം മുഴുവൻ അവിടുന്ന് കൊണ്ടുവന്ന ഏതാണ്ട് സാധനമാണ് അങ്ങനത്തെ ഒരു വൃത്തികെട്ടായത്. സത്യത്തിൻ്റെ അവർ നിഷ്കളങ്കയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം. അങ്ങനെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കാണണം, കണ്ട് ചിരിക്കുക, മനസ്സ് നിറഞ്ഞ് ചിരിക്കുക, മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടില്ലാത്തൊരു പറയുന്നത് ഈ 10-30 വർഷത്തെ നാടക ജീവിതം ഉണ്ടല്ലോ, മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തെങ്കിലും? ഒത്തിരി സംഭവമുണ്ട് മോനെ. അണിയറയുടെ അഗ്രസന്ധി എന്ന നാടകം കളിക്കുക. അപ്പം 16 വയസ്സിൽ ഈ കഥാപാത്രത്തിന് ഭ്രാന്ത് വന്നതാണ്. അപ്പോൾ അവർക്ക് 16 വയസ്സ് വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഇപ്പോൾ 65 വയസ്സുണ്ട്. ഈ കഥാപാത്രം ഒരു മിടിയും ടോപ്പും പിന്നെ മുടിയൊക്കെ രണ്ടായിട്ട് പിന്നി ഒരു അറ്റത്ത് കയറും ഒരറ്റത്ത് പഴയ തുണിയും ഒക്കെ കെട്ടി ഇങ്ങനെ ഒരു പ്രത്യേക കഥ. ഇവിടം വരെ ഇവിടം വരെ 16 സൈസ് വള എന്നിട്ട് അവർക്ക് ഇവർ 16 വയസ്സിന് ഇവരുള്ള എപ്പോൾ. അപ്പോൾ അവർക്ക് ഒരു കുട്ടിയുണ്ട് കല്യാണം കഴിച്ചപ്പോൾ മെൻ്റലി. അപ്പോൾ അവരുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ മകൻ ഒരു ഹോസ്പിറ്റലിൽ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത കഥാപാത്രം കേട്ടാ. മോനറിയാ ഇത് അമ്മയാന്ന്, പക്ഷെ അമ്മയ്ക്കറിയത്തില്ല മോനാണ്. ആരെന്നാ പറഞ്ഞാലും പുള്ളിക്കകത്ത് ചെറുപ്പക്കാരൊക്കെ കണക്ഷൻ എനിക്ക് നാണായിട്ട് വയ്യ. പുള്ളി ഭയങ്കര നാണ. 65 വയസ്സുണ്ട് കഥാപാത്രത്തിന്. ഒരു കാലെ കയറും ഒരു കാലെ പഴുതുണി ഒരു സെല്ല സെറ്റപ്പിലാണ് വരവ്. പക്ഷെ അന്നേരം ഈ മകൻ അറിയാമല്ലോ, മകൻ ഭയങ്കര സങ്കടമായി. തള്ള ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴേ ഇവർക്കും അറിയത്തുമില്ല. മകൻ ഒന്നും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്കും നാണം കൊണ്ട് അങ്ങ് കുഴഞ്ഞു പോവുക. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര വയറിളക്കം. അപ്പോൾ എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞു നാടകം ഡെയിലി 2-3 കളിച്ച് കുഴയുക. അപ്പോൾ ബോഗൻവില്ലയൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന പൂക്കൾ കാടുന്ന കാടുമ്പോളെയൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന തള്ളയാണല്ലോ. അപ്പോൾ ഇവർ വയറിളക്കം വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടം വീട് നീ കല്ല് വെച്ചോടിയിട്ട് പറഞ്ഞു. കക്ഷത്തിൽ കല്ല് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. പൊന്നു മോനെ കഷത്തിൽ കല്ല് വെച്ചിരുന്ന കയ്യൊക്കെ പൊക്കിയാൽ ഇപ്പോൾ കല്ല് പോവുകയല്ലോ. മുതലാളി മടുത്തു മക്കറ്റിനകത്ത് കൊണ്ട വെക്കുക പിന്നെ പിന്നെ വെക്കുക പിന്നെ ദീപങ്ങനങ്ങ് മടുത്ത് വിളക്കാറായപ്പോഴത്തേക്ക് എനിക്ക് മേക്കപ്പ് അഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ വണ്ടി വേറൊരു വീടിൻ്റെ വാതുക്കലിട്ടിരിക്കുക. അവിടെ ഒരു ആർട്ടിസ്റ്റ് കിടന്നുറങ്ങുന്നുണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റ് വേറെ നാടകത്തിൽ. അവർക്ക് ഈ നാടകത്തിൽ ഇല്ലാത്തതുകൊണ്ടവരെ കിടക്കുക. ഞാൻ ഈ കാവടിയും വെച്ചുകൊണ്ട് കൂടുക. അപ്പം 3-ാമത്തെ നാടകമാണ്. അപ്പം നേരം പരാന്ന് വെളുത്തു. അപ്പോഴത്തേക്ക് ഓഡിയൻസ് അയ്യോ ഞാൻ ശേഖരി അമ്മച്ചിയല്ലേ പോകുന്നത്, അമ്മച്ചിയല്ലേ പോകണം, ആടെ പോകണം ആടെ കൊടുക്കാം അവിടെയും വെച്ചു. ഇനി പ്രാന്ത് പോയില്ലെന്ന് അവർ വിചാരിച്ച് ഓടും എന്താണ് സംഭവം. പക്ഷെ വണ്ടിയിലേക്ക് ചെന്ന് വീണി ഞാൻ. എൻ്റെ ദൈവമേ ആർട്ടിസ്റ്റുകളെല്ലാം കയറി വെച്ച് അല്ലേ അവിടെ സാധിക്കരുത് അവിടെ സാധിക്കരുത്. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ ബാത്റൂം തപ്പി ഓടുന്നതാ. അവിടെ എങ്ങും ഒരു സൗകര്യമില്ല. അങ്ങനെ ഒരു നടത്തിനൊക്കെ പോകുമ്പോഴുള്ള കാര്യം ഭയങ്കര കഷ്ടം. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഈ നാടകത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നതല്ലേ എന്നാ പറയാന്. ഈ സിനിമ പോലും കാണാത്ത അമ്മ എന്താ പറയുക, 7 സിനിമകൾ കഴിഞ്ഞു. അപ്പോൾ എന്താ ഇപ്പോൾ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു കണക്കിന് സിനിമ കാണാതിരിക്കുന്നതായിരുന്നു നല്ലത്. കണ്ടു കഴിഞ്ഞ് നമ്മൾ അവരെല്ലാം ആകാൻ ശ്രമിക്കും അല്ലേ. അതെ അതെ ഓ ഇമിറ്റേറ്റ് ചെയ്യും. എനിക്കത് വേണ്ട, ഞാനായിട്ട് മതി. എനിക്ക് ഇപ്പം എനിക്കൊരു 15 വയസ്സുള്ളൊരു കഥാപാത്രത്തെ അഭിനയിക്കണം. ഞാനപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇതിൽ ആരെ ഞാൻ നോക്കണം എന്ന് എപ്പോഴും തേങ്ങ. ഇതിപ്പോൾ എനിക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല, എനിക്കാരെ അറിയത്തില്ല, എല്ലാവരെയും അറിയാം. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അല്ലാതെ അവരുടെ അഭിനയം എനിക്ക് ആരുടെ ഒരു ഇമിറ്റേഷൻ ഉണ്ടെന്ന് ആരും പറയില്ല. അങ്ങനെ കുളപ്പള്ളിയിലില്ല, അവരുടെയൊക്കെ സമയം നല്ലതായിരുന്നു. ഈ കുളപ്പള്ളി ലീലയാണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം അമലയുടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു ഡിയാലിസ് എനിക്കൊരു ചാൻസ് മേടിച്ചതാണ് ഇവിടെ അമലയിൽ. പക്ഷെ അവർ വിളിച്ചില്ല കേട്ടോ. താനും ജെ പി താനൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ഇവരെൻ്റെ പൊന്നോമനകൾ കളിക്കുമ്പോൾ. പക്ഷെ അവൾക്ക് രക്ഷപ്പെട്ടില്ലേ, അവരൊക്കെ രക്ഷപ്പെട്ടില്ല. അത് അവർ അവരെ അനുകരിക്കാൻ പറ്റുമോ? എനിക്ക് ആരെ അനുകരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് വേറെ ആൾ ചെയ്താലും എനിക്കിഷ്ടമില്ല. അതിൻ്റെ അവരനുകരിക്കും നമ്മളതായിട്ട് അഭിനയിച്ചാൽ പോരെ അല്ലേ.
അല്ലാതെ അവരായിട്ട് അഭിനയിക്കുന്ന പിന്നെ അവരൊക്കെ അരി അഭിനയിച്ചപ്പോ നമ്മളായിട്ട് ചെയ്യുക. നമുക്ക് അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, എന്തോ അവാഹകതകൾ കാണും ഒക്കെ കാണും, അത് നമ്മൾ നമ്മളായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പം വലിയൊരു നടിയെ ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ അനുകരിച്ചു വിളിക്കുന്നു, പിന്നെ അവരെ വിളിച്ചപ്പോ എൻ്റെ ആവശ്യമുണ്ടോ? അപ്പം നമുക്ക് വ്യക്തിത്വം ഇല്ലാതായി പോവുകയല്ലേ. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്, ഇനി ഇതുപോലെ വല്ല വേഷങ്ങളും കിട്ടിയാൽ ചെയ്യാം അല്ലേ. തീർച്ചയായിട്ടും നിറഞ്ഞു നിൽക്കണം മലയാള സിനിമയിൽ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.